ഒരു സംരംഭം ആരംഭിക്കുകയും അത് മികച്ച വിജയമാക്കി മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപാട് കഠിനാധ്വാനവും പ്രയത്നവും ഭാഗ്യവും അതിന് ആവശ്യമായ ഘടകങ്ങളാണ്. എന്നാൽ ഭാഗ്യ നിർഭാഗ്യങ്ങളുടെ ഈ ചതുരംഗ കളത്തിൽ തോറ്റുപോകുന്നവരും നിരവധിയാണ്. വിജയികളുടെ കഥകൾ പറയുന്ന ആരും തന്നെ പരാജിതരെക്കുറിച്ചോ അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ചോ പറയാറില്ല. ബിസിനസ്സിൽ തോൽക്കുമ്പോൾ നിൽക്കക്കള്ളി ഇല്ലാതെ ആത്മഹത്യയിൽ ആശ്രയം കണ്ടെത്തുന്നവരും നിരവധിയാണ്. ആത്മഹത്യ മാത്രമല്ല, കടക്കിണിയുടെയും സാമ്പത്തിക പ്രതിസന്ധികളുടെയും പേരും പറഞ്ഞ് അരങ്ങേറുന്ന കൊലപാതകങ്ങളും നിരവധിയാണ്. കുടുംബ ആത്മഹത്യയുടെയും കൊലപാതകത്തിൻ്റെയും ഒക്കെ കാരണങ്ങൾ ഭൂരിഭാഗവും വിരൽ ചൂണ്ടുന്നത് സാമ്പത്തിക പ്രശ്നങ്ങളും വലിയ കടബാധ്യതയുടെയും കഥകളാണ്. എന്നാൽ ദുരഭിമാനം കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും തങ്ങളുടെ പ്രശ്നങ്ങൾ മറ്റാരോടും അവർ പങ്കുവെക്കാറില്ല. ഓരോ കുടുംബവും ഇങ്ങനെ ഇല്ലാതാകുമ്പോൾ അടുപ്പമുള്ളവരും സുഹൃത്തുക്കളും അമ്പരക്കും. ഇത്രയും വലിയ പ്രതിസന്ധികൾ ഉണ്ടെന്ന് ഒരിക്കലും അറിഞ്ഞിരുന്നില്ല, ഒരിക്കലും അവർ പറഞ്ഞിരുന്നില്ല എന്നൊക്കെയാകും പറയുക. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കടക്കെണി ഒരു വലിയ ചിലന്തിവല തന്നെയാണ്. ഒരിക്കൽ അതിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ നടത്തുന്ന തെറ്റായ ഒരു അനക്കം പോലും കുരുക്കു മുറുകുന്ന വളരെ സങ്കീർണമായ ചിലന്തിവല. ഒടുവിൽ അതിനിടയിൽ കിടന്നു തന്നെയാകും അന്ത്യവും. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വസ്തുത, നാം ഒക്കെ കരുതുന്നത് പോലെ കടക്കെണി എന്നത് അത്ര വലിയ കെണിയൊന്നുമല്ല. ഒരു വരുമാനവുമില്ലാത്തവർ ഒരിക്കലും കടക്കെണിയിൽ അകപ്പെടില്ല. അതുപോലെ ജീവിതത്തിൽ ഒരു റിസ്ക്കും എടുക്കാത്തവരും കടക്കെണിയിൽ അകപ്പെടില്ല. അതായത് പണവും വരുമാനവും ഉണ്ടാക്കാൻ അറിയാവുന്നവർ തന്നെയാണ് കടക്കെണിയിൽ അകപ്പെടുക. കടക്കെണിയിൽ അകപ്പെടുന്നവരോട് അല്ലെങ്കിൽ ബിസിനസ്സിൽ പരാജയം നേരിടുന്നവരോട് ചിലരെങ്കിലും അടുപ്പം കാണിക്കുന്നതിൽ വിമുഖത കാണിക്കാറുണ്ട്. ചിലപ്പോൾ പണം ചോദിച്ചാലോ അല്ലെങ്കിൽ പണം കൊടുത്താൽ തിരിച്ചു കിട്ടുമോ എന്നൊക്കെയുള്ള ഭയമാകും ഇതിന് പിന്നിൽ. എന്നാൽ അതിൽ നിന്ന് പുറത്തു കടക്കാൻ എല്ലാവരെയും പണം കൊടുത്ത് സഹായിക്കേണ്ട ആവശ്യമില്ല. ഭൂരിഭാഗം പേരുടെയും കൂടെയൊന്ന് നിന്നാൽ മതി, കൂടെയുണ്ട് എന്ന തോന്നൽ ഉണ്ടാക്കിയാൽ മതി, ഏത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും അവർ തന്നെ പുറത്തു കടന്നുകൊള്ളും. പക്ഷേ ഒരാൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്നറിഞ്ഞാൽ നമ്മളെല്ലാവരും അവരെ ഒഴിവാക്കും, അവഗണിക്കും, കുറ്റപ്പെടുത്തും. അങ്ങനെ ചെയ്താൽ പിന്നെ സാമ്പത്തികമായി അവരെ സഹായിക്കേണ്ട ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞുമാറാം. അടുപ്പമുള്ളവരുടെ സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ചറിയാൻ അവരുടെ മരണം വരെ കാത്തിരിക്കേണ്ടതില്ല. അവരെയും അവരുടെ പ്രശ്നങ്ങളെയും അറിയാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എങ്കിൽ ആ വിലപ്പെട്ട ജീവനുകൾ നമുക്ക് തിരിച്ചുപിടിക്കാം. കൂടെ കൂടെ ഒരാൾ നിങ്ങളോട് പണം ചോദിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിയുടെ തുടക്കമായി കരുതാം. എന്നാൽ ഒരിക്കൽ വാങ്ങിയ പണം തിരികെ തന്ന ശേഷം അയാൾ നിങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കി തുടങ്ങുന്നു എങ്കിൽ ശ്രദ്ധിക്കണം. വിളിച്ചാൽ ഫോൺ എടുക്കാതിരിക്കുക, ഫോൺ എടുത്താലും അധികം സംസാരിക്കാതിരിക്കുക, വഴിയിൽ കണ്ടാൽ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുക തുടങ്ങിയവ വിഡ്രോവൽ സിംപ്റ്റത്തിന്റെ ലക്ഷണങ്ങളാണ്. അങ്ങനെയുള്ളവരോട് അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കാം. ഭൂമി, സ്വർണം, ഫർണിച്ചർ, കമ്പ്യൂട്ടർ, വാഹനങ്ങൾ, വീട് തുടങ്ങിയവ പെട്ടെന്ന് വിറ്റഴിക്കാൻ ശ്രമിക്കുന്നത് അറിഞ്ഞാൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം. കടബാധ്യത തീർക്കാനുള്ള അവസാന കച്ചിത്തുരുമ്പിൽ പിടിച്ച് കയറാൻ നോക്കുന്നതാണിത്. പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ടവർ ഭൂമിയും വീടും വിൽക്കാൻ ശ്രമിച്ചാൽ മതിപ്പ് വിലയുടെ പകുതി പോലും കിട്ടാറില്ല എന്നറിയാമല്ലോ. സഹായിക്കാമെന്ന് പറഞ്ഞ് പലരും അടുത്തുകൂടും. ഒടുവിൽ അവർ ചുളുവിലയ്ക്ക് അതെല്ലാം തട്ടിയെടുക്കുകയും ചെയ്യും. അവസാന ആസ്തിയും വിറ്റുകഴിഞ്ഞാലും കടബാധ്യതയിൽ പകുതിയും ബാക്കിയാകും. ഒടുവിൽ ആത്മഹത്യയല്ലാതെ മറ്റു മാർഗമില്ലെന്ന ചിന്തയിലേക്ക് എത്തുകയും ചെയ്യും. ഒരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുക, വഴക്കുണ്ടാക്കുക, അല്ലെങ്കിൽ വീട്ടിനുള്ളിൽ അടച്ചിരിക്കുക, സോഷ്യൽ ലൈഫ് നന്നായി ആസ്വദിച്ചിരുന്നവർ പെട്ടെന്ന് അതെല്ലാം അവസാനിപ്പിക്കുക തുടങ്ങിയവ സാമ്പത്തിക ബാധ്യതയുടെയും ആത്മഹത്യാ പ്രവണതയുടെയും ലക്ഷണങ്ങളാണ്. അത്തരക്കാർക്ക് കുറച്ച് അധികം ശ്രദ്ധ നൽകാം. ഒരുപക്ഷെ നമ്മുടെ ചെറിയ കരുതൽ അവർക്ക് വലിയ ആശ്വാസമാകും നൽകുക. ഏത് പ്രതിസന്ധിയിൽ നിന്നും അവർക്ക് കരകയറാൻ അത് മതിയാകും. ഓർക്കുക, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിക്കുക. പരാജയപ്പെടുത്തിയവർക്ക് മുന്നിൽ ധൈര്യമായി ജീവിച്ചു കാണിക്കൂ. അന്തിമ വിജയം നിങ്ങളുടേത് തന്നെയാകും.